അത്രത്തോളം കഷ്ടതയോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം ത്യാഗം സഹിച്ചാണ് ഓരോ രചനയും പുറത്തു വരുന്നത്. പ്രകൃതിയുടെ ഓരോ സൃഷ്ടിയും എത്രത്തോളം, അല്ലെങ്കിൽ എത്രത്തോളം ത്യാഗത്തോടു കൂടിയാണ് ഭൂമിയിലേക്ക് വരുന്നത് നമ്മൾ ചിന്തിക്കുക. അതുപോലെയാണ് ഒരു കവിതയും എന്ന് കവി എന്ത് ചെയ്യുന്നുണ്ട്, പറയാ, നേരിട്ട് പറയാതെ പറയുകയാണ്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, ഈ പ്രകൃതിയിലെ ഓരോ, അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങൾക്കും അനുകൂലമായ സാഹചര്യം പ്രകൃതി തന്നെ ഒരുക്കി തരുന്നുണ്ട്. കാരണം വേനലാണെങ്കിൽ, മഴയാണെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്യാൻ, അതിജീവിക്കാനുള്ള വിദ്യയും പ്രകൃതി തന്നെ നൽകുന്നുണ്ട്. ആ സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതിയെ സ്നേഹിക്കുക. നിങ്ങൾ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും പ്രകൃതി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും പ്രകൃതിയെ കൂടി നമ്മൾ എന്ത് ചെയ്യുക, സ്നേഹിക്കുക. എന്തായാലും അങ്ങനെ മാങ്ങയൊക്കെ, അല്ലെങ്കിൽ പൂക്കളൊക്കെ ഉണ്ണിമാങ്ങയായി അതൊക്കെ വളർന്നു വന്നു, അതിപ്പോൾ പഴുത്തു. ഇനിയാണ് മാവിന് സന്തോഷകരമായ ദിനം. എന്നാലും ഇനി മാവ് ആഗ്രഹിക്കുന്ന അവസ്ഥ ഇതാണ്. പക്ഷേ ഞാൻ നേരത്തെ സന്തോഷം എന്ന് പറഞ്ഞെങ്കിലും പുറത്തുനിന്ന് കാണുന്നവർക്ക് മാവ് വേദന അനുഭവിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. പക്ഷെ മാവ് സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സന്തോഷമാണ് അല്ലെങ്കിൽ സന്തോഷഭാവമാണ് മാവിനുള്ളത്. ആ സമയത്ത് സന്തോഷമാണ് മാവിനുള്ളത്. പക്ഷെ പുറത്തുനിന്ന് കാണുന്നവർക്ക് തോന്നും മാവ് വേദന അനുഭവിക്കുകയല്ലേ. ആയിരവണ്ണാർ കണ്ണന്മാർ പാഞ്ഞുകേറി കൊമ്പുകളിൽ, ആയിരം കാക്കകൾ അതിൽ പറന്നു വീണു, ആയിരം കൊച്ചടികളെ തണൽ വിരിയിൽ പതിഞ്ഞു, മായിക നഗരം പോലെ തൊപ്പു ചമഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു മാവ് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണിത്. ഇതിനു വേണ്ടിയാണ് മാവ് എന്ത് ചെയ്യുന്നത്, വസന്തദേവനോട് പ്രാർത്ഥിക്കുന്നത്. ആയിരം അണ്ണാർക്കണ്ണന്മാർ, അറിയാലോ അണ്ണാവന്മാർ, ആയിരം അണ്ണാർക്കണ്ണന്മാർ എന്ത് ചെയ്തു, പാഞ്ഞു കയറുകയാണ്. അതുവരെ അവർ മാവിനടുത്തൊന്നും ഒന്നായിട്ട് കവി പറയുന്നില്ല, എങ്കിലും അവർ മാവി തന്നെ ഉണ്ട്. എങ്കിലും സന്തോഷത്തോടെ അവർ ആർത്ത് തിമിർക്കുകയാണ്, അല്ലെങ്കിൽ ആർത്ത് ഓടുകയാണ്. കൊമ്പുകളിൽ ആയിരം കാക്കകൾ പറന്നു വന്നു. അവർ ഫലത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അണ്ണാർക്കണ്ണന്മാരും കാക്കകളും എന്ത് ചെയ്യുന്നു, അവിടെ പറന്നു വീണു. വീണു എന്നാണ് പറയുന്നത്, പറന്നു വീണു എന്ന് പറഞ്ഞാല് മാവിൽ വന്ന് പറ്റുകയാണ്. ആയിരം കൊച്ചടികളെ തണൽ വിരിയിൽ പതിഞ്ഞു. കൊച്ചടികൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, മാവിനെ സ്നേഹിക്കുന്നവര് എവിടെ അണ്ണാൻ കാക്ക അതുപോലെ കിളികള് പക്ഷികളൊക്കെ മാവിനെ സ്നേഹിക്കാറുണ്ട്. മാവിനെ എല്ലാ വൃക്ഷങ്ങളെയും അവർ സ്നേഹമാണ്, അവർ സ്നേഹിക്കാറുണ്ട്. അതുപോലെ തന്നെ വൃക്ഷങ്ങളെയും പ്രകൃതിയും സ്നേഹിക്കുന്ന മറ്റൊരു കൂട്ടരാണ് നമ്മുടെ കൊച്ചുകുട്ടികൾ. അവരെന്ത് ചെയ്തു, കൊച്ചടികൾ വെച്ച്, ചെറുപാദങ്ങൾ വെച്ച് എന്ത് ചെയ്തു, ആ തണൽ വിരിയിൽ പതിഞ്ഞു. ആ മാവിന്റെ തണലിൽ ചെന്ന് എന്തിനു വേണ്ടിയാണ് ചെന്നത്, മാമ്പഴം പെറുക്കിയെടുക്കാൻ. അങ്ങനെ കാക്കകളും അണ്ണാർക്കണ്ണന്മാരും കിളികളും കുട്ടികളും എല്ലാം ആയപ്പോൾ എന്ത് ചെയ്തു, ആ മാവിന്റെ തോപ്പ് ഒരു മായിക നഗരം പോലെ ചമഞ്ഞു, അണിഞ്ഞൊരുങ്ങി. ഒരു മാന്ത്രിക നഗരം പോലെ, ഒരു മനോഹര നഗരം പോലെ എന്ത് ചെയ്തു, ആ തോപ്പ് തോപ്പെന്നാൽ ആ മാന്തോപ്പ് ചമഞ്ഞു. ആയിരമണ്ണാർ കണ്ണന്മാർ പാഞ്ഞുകേറി കൊമ്പുകളിലായിരം കാക്കകൾ അതിൽ പറന്നു വീണു, ആയിരം കൊച്ചടികളെ തണൽ വിരിയിൽ പതിഞ്ഞു, മായിക നഗരം പോലെ തൊപ്പു ചമഞ്ഞു. ഇനി ഇത്രയും സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച മാവിന് ഇനി എന്ത് ചെയ്യുന്നു, വേദനയാണ് അടുത്ത ഭാഗത്തോടെ. മാവിന് ലഭിക്കുന്ന വേദനയാണ്, പക്ഷെ മാവിനത് സന്തോഷമാണെങ്കിലും കാണുന്നവർക്ക് വേദന തോന്നും. അയൽ പാദവക്കത്തം വഴിപ്പണിക്കുടച്ചിട്ടൂരുളൻ കല്ലുകൾ കൊക്കെ ചിറകും വന്നു. അയൽപാദവക്കത്ത്, മാവിന്റെ അയൽവക്കത്ത് അല്ലെങ്കിൽ മാവിന്റെ തൊട്ടടുത്ത് പാദവക്കത്ത് വഴിപ്പണിക്ക് വേണ്ടി, വഴിപ്പണിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഉടച്ചിട്ട ഉരുളൻ കല്ലുകൾക്കൊക്കെ, മറ്റേ പാറക്കല്ലുകളൊക്കെ ഉടച്ചിട്ടിരിക്കുന്നു റോഡിന്റെ സൈഡിലേക്ക് ഇട്ടേക്ക, റോഡ് പണിക്ക് വേണ്ടി നമുക്ക് ഇന്നും കാണാറുണ്ടത്, ആ കല്ലുകൾക്കൊക്കെ ചിറക് വന്നതാണ് ഇടശ്ശേരി പറയുന്നത്. എന്താണ് അർത്ഥം, ആ അതുവഴി പോകുന്ന കുട്ടികൾ എന്ത് ചെയ്തു, എടുത്ത് മാവിലേക്ക് ആ കല്ലുകൾ എടുത്ത് ആരെ എറിഞ്ഞു, മാവിനെ എറിഞ്ഞു. എന്തിനു വേണ്ടി എറിഞ്ഞു, മാമ്പഴത്തിന് വേണ്ടി എറിഞ്ഞു. നോക്കിയാണ്, മാമ്പഴം ഇല്ലായിരുന്നെങ്കിലാ ആ കല്ലേറ് ആർക്ക് കിട്ടില്ലായിരുന്നു, മാവിന് കിട്ടില്ലായിരുന്നു. അപ്പോഴെന്ത് ചെയ്തു, അതും മാവിനറിയാം ആ എറിയൊക്കെ കിട്ടും, എന്നാലും അതിന് സന്തോഷമാണ്.
ഇവിടെയൊക്കെ മനോഹരമായ രീതിയിലാണ് പറയുന്നത്. കല്ലുകൾക്കൊക്കെ ചിറക് വന്നു, ഏതൊന്നിനും ചിറക് വരുന്നൊരു കാലമാണ് വസന്തം. ഇവിടെ കല്ലുകൾക്ക് പോലും ചിറക് വന്നു എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. അപ്പം മാവ് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ മാവിന്റെ വേദനയാണ് എറി മാവിന് കിട്ടുകയാണ്. നോക്കിയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, മാമ്പഴം ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല ഈ അണ്ണാർക്കണ്ണന്മാരോ കുട്ടികളോ കാക്കയോ ഒന്നും ഇത്ര സന്തോഷത്തോടെ എന്ത് ചെയ്യില്ല, ആർത്ത് തിമിർത്ത് അവിടെ എത്താറില്ല. കല്ലുകളും കല്ലേറും ഏൽക്കേണ്ടി വരില്ല. എന്തായാലും മാവ് അത് സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. പക്ഷെ കാണുന്ന നമുക്കും വായനയിലൂടെ എന്ത് ചെയ്യുന്നു, ആ ദൃശ്യത്തെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു വേദന തോന്നാം. കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ അത് പ്രാർത്ഥിച്ചത്? എന്തിനാണ് പ്രാർത്ഥിച്ചത്? അതിനുവേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. മറ്റുള്ളവർക്ക് മാമ്പഴം പെറുക്കി തിന്നാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്ന, മാവ് കാച്ചതും വിളഞ്ഞതും പഴുത്തതൊക്കെ. അതിന് തിരികെ കിട്ടിയതോ ഏറുകളാണ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ബാഹ്യമായൊരർത്ഥത്തിനപ്പുറത്തേക്ക് ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരർത്ഥം കൂടിയുണ്ട്. നമുക്ക് അവസാന ഭാഗത്തേക്ക് നോക്കാം, അവസാന ഭാഗത്ത് ചർച്ച ചെയ്യാം. അടുത്ത് നോക്കിയാണ്, എല്ലാമെല്ലാം കഴിഞ്ഞപ്പോൾ അമ്മാമരം കലുഷമാം സ്വർലോകത്തിൻ നടയിങ്കൽ കരഞ്ഞു നിന്നു പിന്നത്തെ വസന്തത്തോടുമർദ്ദിക്കയായി ഭഗവാനെ തന്നരുളുവിനിക്കു വീണ്ടും സഫല ജന്മം. നോക്കിയാണ് ഈ എറിയും കിട്ടിയിട്ട് വീണ്ടും അത് അടുത്ത വർഷത്തേക്ക് വേണ്ടി വീണ്ടും എന്ത് ചെയ്യുന്നു, അത് വസന്ത ലോകത്തിൽ ദേവന്റെ അടുത്ത് എത്തി. ഇതൊക്കെ കഴിഞ്ഞ്, എല്ലാമൊക്കെ കഴിഞ്ഞ് ആ മാമരം കലുഷമായ സ്വർലോകത്തിലെത്തിയെന്നാണ് കവി പറയുന്നത്. എന്നാൽ കലുഷമാം സ്വർലോകം, സ്വർഗം എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന അല്ലേ ഒന്നാണ്, സ്വർഗം സന്തോഷത്തിന്റെ ഇടമാണ്. പക്ഷേ സ്വർഗം എപ്പോഴും സ്വർഗമെന്നും നരകമെന്നൊക്കെ പറയും. അതിൽ സ്വർഗം എല്ലാവരും എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. നന്മ ചെയ്താലേ സ്വർഗത്തിൽ എത്താൻ പറ്റൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ആരോടും പാപം ചെയ്യരുത്, നമ്മൾ ആ കഴിയുന്ന തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറയും. ഇവിടെ കവി പ്രയോഗിച്ചിരിക്കുന്നു കലിഷമാം സ്വർലോകം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നമ്മളത് കേട്ടിട്ടുള്ളത് ശാന്തിയും സമാധാനവും സന്തോഷവും മാത്രമുള്ളതാണ് സ്വർലോകം. ഇവിടെ കവി പറയുന്നു കലിഷമാം സ്വർലോകം. എന്താവാൻ കാരണം? അതായത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, സാധുവായ തേന്മാവിന് പോലും ഇത്രയധികം വേദന അനുഭവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു അവസാന ഭാഗത്ത് പറഞ്ഞു, മാവിന് അങ്ങനെ ഇല്ലെങ്കിലും കണ്ടുനിൽക്കുന്ന നമുക്ക് എന്തു തോന്നാം, വേദന തോന്നാം. ആ വിധത്തിലാണ് മാവ് എന്ത് ചെയ്ത് ത്യാഗം അനുഭവിച്ചത്. അങ്ങനെ ആ മാവ് എന്ത് ചെയ്തു, ഇത്രയധികം വേദന അനുഭവിക്കേണ്ടി വന്നു. അത് കാണേണ്ടി വന്നതിനാലാവാം സ്വർലോകം പോലും കലുഷമായത്. അപ്പൊ മാവിന്റെ ആ അവസ്ഥ കണ്ടുകൊണ്ടാവാം എന്ത് ചെയ്ത് സ്വർലോകം പോലും കലുഷമായതെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അല്ല, അങ്ങനെ ചിന്തിക്കുന്നതാണ് കുറെ കൂടെ ഉചിതമെന്ന് തോന്നുന്നു. കാരണം സ്വർലോകം നമ്മൾ കേട്ടിട്ടുള്ളത് എപ്പോഴും എന്താണ്, സന്തോഷം തരുന്ന, എല്ലാവരും എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. എങ്കിൽ ജീവിതത്തിലായാലും സ്വർഗത്തെ പോലെ ആവണം, ഭൂമിയും സ്വർഗത്തെ പോലെ ആവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ സ്വർലോകം കലുഷം എന്ന് പറഞ്ഞാല് ആ സ്വർലോകത്തെ പോലും കലുഷമാകുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്, ഭൂമിയിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്. ഇവിടെ ഒരു തേന്മാവ് എന്നാൽ തേന്മാവ് മാത്രമല്ല, മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ വിഷമത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങളും പക്ഷികളും മൃഗങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇഴജന്തുക്കളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷെ അവർ ജീവിക്കുന്ന ആർക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടിയാണ്. നോക്കിയാണ് കൊല്ലാൻ വരുന്നവന് വേണ്ടി പോലും ആര് പാട്ട് പാടാറുണ്ട്, കിളി പാട്ട് പാടാറുണ്ട്. വെട്ടുന്നവനും ആര് ചൂടകറ്റും, മരം വെട്ടുകാരൻ ഒരു മരം വെട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, വിശ്രമിക്കാൻ പോയിരിക്കുന്ന അടുത്ത മരത്തിന്റെ ചുവട്ടിലാണ്. ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ളതാണ് ലോകം. ഇവിടെ നശിപ്പിക്കുന്ന എപ്പോഴാരാണ്, അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന എപ്പോഴാരാണ്, മനുഷ്യൻ മാത്രമാണ്. പ്രകൃതിയെ ഇല്ലാതാക്കുന്ന മനുഷ്യൻ മാത്രമാണ്. ഇവിടെ നമ്മള് തേന്മാവ് പിന്നത്തെ വസന്തത്തോട് വർദ്ധിക്കുകയാണ്. ഭഗവാനെ തന്നരുളു എനിക്ക് വീണ്ടും സഫല ജന്മം, ഫലപ്രദമായ മറ്റുള്ളവർക്ക് ഫലം ഫലപ്രദമാകുന്ന തരത്തിൽ എനിക്ക് എന്ത് ചെയ്യുക, ഒരു ജന്മം നൽകുക, അല്ലെങ്കിൽ നിറയെ പഴങ്ങളുള്ള ഒരു ജന്മം എനിക്ക് തന്നാൽ മതി. അപ്പൊ ഇപ്രകാരം വീണ്ടും തനിക്ക്
സഫലജന്മം വേണമെന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഫലപ്രദമാകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന ജന്മം വേണമെന്ന് മാവ് തേന്മാവ് വീണ്ടും എന്ത് ചെയ്യുന്നു, ദൈവത്തിനോട് അർത്ഥിക്കുകയാണ്. അപ്പൊ ഇത് കേട്ട് ദൈവത്തിന് പോലും ദേഷ്യമുണ്ടായി, ആക്രോശിച്ചു, ദേവൻ ആക്രോശിച്ചു. വേറെന്തുള്ളു വരമെങ്കൽ, വേറെന്തുള്ളു വരമെങ്കൽ ദേവനാക്രോശിച്ചു സാധു, വേദനയ്ക്കു വേണ്ടി താനോ ചോദിപ്പു വീണ്ടും. വേറെന്തുള്ളു വരമെങ്കൽ, വേറെന്ത് വരം വേണോ, വേറെ ഒരുപാട് വരങ്ങൾ നിനക്ക് നൽകാം, വേറെന്ത് വരം വേണോ നൽകാം. ദേവൻ ആക്രോശിച്ചു, ദേഷ്യത്തോടാണ് ചോദിക്കുന്നത്. സാധു അല്ലയോ പാപമേ, അല്ലെങ്കിലോ അല്ലയോ സാധു, വേദനയ്ക്ക് വേണ്ടിയാണോ നീ വീണ്ടും വീണ്ടും ഈ വരം തന്നെ ചോദിക്കുന്നത്? നിനക്ക് വേറെ എന്ത് വരം വേണോ ഞാൻ നൽകാം. ഇവിടെ മനസ്സിലാക്കുക, ദേവന് മാവിനോട് ദേഷ്യമല്ല, അതിന്റെ അവസ്ഥ കണ്ട് എന്ത് ചെയ്യുന്നു, ദേവൻ ദേഷ്യപ്പെട്ടു പോകുന്നതാണ്. കാരണം നമ്മൾ ഭൂമിയോളം താഴുക എന്ന് പറയുന്നുണ്ട്. അത്രത്തോളം മാവ് എന്ത് ചെയ്യുന്നു, ത്യാഗം സഹിച്ച് ജീവിക്കുക, എന്നിട്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, അത് തന്നെ പറയുകയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥ കണ്ട് ദേവന് പോലും എന്ത് ചെയ്തു, വിഷമം തോന്നുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ദേവൻ ആക്രോശിച്ചു. ദേവൻ ചോദിക്കുകയാണ്, വേറെന്തുള്ളൂ വരമെങ്കൽ എന്ന് ദേവൻ ആക്രോശിച്ചു. ഇനിയും 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 വേദനകൾക്ക് വേണ്ടിയാണോ നിന്റെ പ്രാർത്ഥന എന്ന് ദേവൻ ചോദിക്കുകയാണ്. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ സഫലജന്മം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, വേദന അനുഭവിച്ചേ പറ്റൂ. അല്ലെങ്കിൽ വേദനയോട് അല്ലെങ്കിൽ വേദന അനുഭവിക്കാതെ, വേദനിക്കാതെ ഒരു സഫലജന്മം സാധ്യമല്ല. ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ത്യാഗം സഹിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, ഗാന്ധിജി, മഹാത്മാഗാന്ധി ഒരുപാട് ത്യാഗം സഹിച്ചു. ആർക്കു വേണ്ടി? നമുക്ക്, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചു. അതുപോലെ തേന്മാവ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ത്യാഗം സഹിക്കുകയാണ്. ആർക്കു വേണ്ടി? മറ്റുള്ളവർക്ക് വേണ്ടി. ഇവിടെ ആ മാവിന്റെ അവസ്ഥ, ദയനീയമായ അവസ്ഥ കണ്ട് ദേവന് പോലും എന്ത് ചെയ്യുന്നു മനസ്സിലാക്കുക, വിഷമം തോന്നിയെന്ന് മനസ്സിലാക്കുക. പരിസ്ഫുരൽ പ്രഭാതാംശു പതിയും പല്ലവം മെല്ലെ ചലിക്കുമാറ മാഗന്ധം മൊഴിഞ്ഞി ദേവം. പരിസ്ഫുരൽ പ്രഭാതാംശു, ഉദിച്ചുയരുന്ന പരിസ്ഫുരൽ, ഉദിച്ചുയരുന്ന പ്രഭാതത്തിൽ അംശുരശ്മികൾ, കിരണങ്ങൾ ഏൽക്കുന്ന പതിയുന്ന ആ പല്ലവമ തളിരിലകൾ മെല്ലെ ചലിക്കുമാറു മെല്ലെ ഇളക്കിക്കൊണ്ട് മെല്ലെ വീശിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ആ മാഗന്ധം ആ തേന്മാവ് മൊഴിഞ്ഞ് ഈ ദേവം മൊഴിഞ്ഞു ഇപ്രകാരം പറഞ്ഞു. എന്ത് പറഞ്ഞു? സമൃദ്ധിതൻ കണ്ണീരത്ര പുളിച്ചാലും വരം, അയ്യോ ദരിദ്രന്റെ മരവിപ്പാണ സഹനീയം. നോക്കുക, സമൃദ്ധിതൻ കണ്ണീരത്ര പുളിച്ചാലും വരം. സമൃദ്ധിയുള്ള അവസ്ഥ, അല്ലെങ്കിൽ സമൃദ്ധമായി നിറഞ്ഞിരിക്കുന്ന അവസ്ഥ കണ്ണീര് നിറഞ്ഞതാണെങ്കിലും പ്രശ്നമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, സഫല ജന്മം, മറ്റുള്ളവർക്ക് ഫലപ്രദം എന്ത് ചെയ്യണം, ത്യാഗം സഹിക്കണം. അപ്പോൾ അദ്ദേഹം ഇപ്പം ഈ മാവ് തന്നെ പറയുകയാണ്, ഫലപ്രദമാകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ സമൃദ്ധമായൊരവസ്ഥയിൽ കണ്ണീരാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം. പക്ഷേ അയ്യോ, ദരിദ്രന്റെ ആ മരവിച്ചിരിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ, അത് അസഹനീയമാണ്, സഹിക്കുന്നതിനും അപ്പുറമാണ്, ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ്, സഹിക്കുന്നതിനപ്പുറമാണ്, അസഹനീയമാണ്. ദാരിദ്ര്യത്തിന്റെ അഥവാ നിഷ്ഫലതയുടെ ഒരു മരവിപ്പ് അസഹനീയം, ഒരിക്കലും ചെയ്യില്ല, അത് എനിക്ക് സന്തോഷം നൽകുന്ന ഒന്നല്ല എന്നാര് പറഞ്ഞിരിക്കുന്നു, മാവ് പറയും. നമ്മൾ ഇതിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് ഒരു ആന്തരികമായ ധ്വനി കൂടി ഉണ്ടെന്ന് പറഞ്ഞു, നമ്മളിടയ്ക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്താണ് അവസാന ഭാഗത്ത് പറയാന്ന് പറഞ്ഞു. അവിടെ മനസ്സിലാക്കുക, പരിമിതമായ ഒരു മാവിന്റെ കഥയല്ല ഇത്, ഇതിൽ മാവിനെ കുറിച്ച് പറയുന്ന ഒന്നല്ല ഇത്. ഇവിടെ ത്യാഗവും
വേദനയൊക്കെ സഹിച്ച് രചനയിൽ ഏർപ്പെട്ടിരിക്കുന്ന എഴുത്തുകാരന്റെ അവസ്ഥ കൂടി കവി പറയുന്നു. ഞാനൊരു നല്ല പരിമിതമായൊരു അർത്ഥത്തിലേക്ക് ചുരുങ്ങുന്നവയല്ല നല്ല കവിതകൾ. അത്തരത്തില് ശ്രേഷ്ഠമായ ഒരു കവിതയാണ് എന്ന് പറയാം ഈ അതേ പ്രാർത്ഥന എന്ന കവിത. പേര് തന്നെ ഉണ്ട് അതേ പ്രാർത്ഥന, വീണ്ടും അത് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കാം, കവി തേന്മാവാണ്, എല്ലാവർക്കും വേണ്ടി കവിതകളാകുന്ന മാമ്പഴത്തെ നൽകുന്ന കവി ആരാന്ന് പറയാം? തേന്മാവാണെന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു കവിതകൾ എന്താണ്? മാമ്പഴങ്ങളാണ്. ഇനി ആ മാമ്പഴങ്ങളാകുന്ന കവിതകളെ രുചിക്കുന്ന ആസ്വാദകരാണ് ആരെന്ന് പറയുന്നത്? അണ്ണാർക്കണ്ണന്മാരും കൊച്ചുകുട്ടികളും കാക്കകൾ എന്നൊക്കെ പറയുന്നില്ല, പറഞ്ഞില്ലേ? അത് ഈ കവിതകളെ രുചിക്കുന്ന അല്ലെങ്കിൽ കവിതകളെ അടുത്തറിയുന്ന സഹൃദയരായ വായനക്കാരാണ്, ആസ്വാദകരാണ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അയൽപാത വക്കത്തന്ന് വഴിപ്പണി കുടച്ചിട്ടൊരു ഉരുളൻ കല്ലുകൾക്കൊക്കെ ചിറക് വെച്ചെന്ന് പറഞ്ഞില്ലേ? അവിടെ ആരാണ് കവിയെ കല്ലെറിയുന്നത്? കവിത ഇഷ്ടപ്പെട്ടില്ലെന്ന് വേണ്ടി കല്ലെറിയാൻ പറ്റും? കല്ലെറിയാൻ പറ്റില്ല, നേരിട്ട് കല്ലെറിയാൻ പറ്റില്ല. പക്ഷെ നോക്കിയാണ് വിമർശനങ്ങൾ. വിമർശനം നല്ലതാണ്, പക്ഷേ മാർദ്ദവവും വിവേചനവും ഇല്ലാത്ത കവിതാ വിമർശനങ്ങൾ. വിമർശനം എപ്പോഴും നല്ലതാണ്, നല്ല വിമർശനങ്ങളും ഉണ്ട്. വിമർശനം വേണം, തന്റെ തെറ്റുകളോ അല്ലെങ്കിൽ തന്റെ പോരായ്മകളൊക്കെ മനസ്സിലാക്കി മുന്നേറാൻ വിമർശനം ആവശ്യമാണ്. പക്ഷേ ഇവിടെ മാർദ്ദവവും എന്താണ് വിവേചനവും ഇല്ലാത്ത തരത്തിൽ ഇല്ലാത്ത കാവ്യവിമർശനങ്ങൾ, മാർദ്ദവും വിവേചനവും ഇല്ലാത്ത കാവ്യവിമർശനങ്ങളാണ് ആ കല്ലേറുകൾ. പക്ഷേ ഈ വിമർശനങ്ങളിൽ നിന്നും ഭയന്ന് പിന്മാറാനോ ഒളിച്ചോടാനോ ഉൾവലിയാനോ ആര് തയ്യാറല്ല? നമ്മുടെ കവി തയ്യാറല്ല. അദ്ദേഹം പിന്നും എന്ത് ചെയ്യുന്നു? എഴുതുകയാണ്. കാരണം കാഴ്ചമാവിലല്ലേ കല്ലേറുകയുള്ളൂ എന്ന യാഥാർത്ഥ്യത്തെ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കാനും അതിനെ ഉൾക്കൊണ്ട് തന്നെ മുന്നേറാനുമുള്ള ഉത്സാഹമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. കല്ലേറേറ്റു കരഞ്ഞു നിൽക്കുന്ന തേന്മാവിലല്ല കവിത അവസാനിക്കുന്നു, അത് മനസ്സിലാക്കുക. പിന്നെന്താണ്? വസന്തദേവനോട് പ്രാർത്ഥിക്കണം, എനിക്ക് എന്ത് വേണം? ഇനിയും സബല ജന്മം തരണേ എന്ന് എന്നാണ് തേന്മാവിന്റെ പ്രാർത്ഥന. അതുപോലെ രചനാകാലഘട്ടത്തിലെ വെല്ലുവിളികളെയും പീഡനങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്തു കൂടിയാണ് കവിത ധനിപ്പിക്കുന്നത്. അങ്ങനെ കവി മനസ്സിന്റെ അതിജീവനത്തിന്റെ പ്രാർത്ഥനയാണ് എന്തെന്ന് പറയുന്ന അതേ പ്രാർത്ഥന. തനിക്കും വേണമെന്ത്? സഫല ജന്മം എന്ന് കവിയും ആഗ്രഹിക്കുകയാണ്. അധികമായിട്ട് കവിയും പ്രാർത്ഥിക്കുകയാണ്, തനിക്കും വേണം സഫല ജന്മം. കാരണം അത്തരത്തില് അല്ലാതെ മരവിച്ചിരിക്കുന്ന ഒരവസ്ഥ കവിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. മാവിന് കഴിയുന്നില്ല, അതുപോലെ കവിക്കും എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. അപ്പൊ എത്ര വേദന സഹിച്ചാലും എത്ര ത്യാഗം സഹിച്ചാലും താൻ എന്തിന് തയ്യാറാണ്? ഇനിയും രചനകൾക്ക് തയ്യാറാണ് എന്ന് കവി പറയുകയാണ്. അങ്ങനെ സമൃദ്ധിതൻ കണ്ണീരെത്ര പൊളിച്ചാലും വരമയ്യൂ ദരിദ്രന്റെ മരവിപ്പാണ് അസഹനി. എനിക്ക് ദാരിദ്ര്യം വേണ്ട, എഴുതാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് വേണ്ട, അതെന്നെ കൊണ്ട് ചിന്തിക്കാനും പറ്റാത്ത കാര്യമാണെന്ന് എന്ത് ചെയ്യുന്നു? കവി പറയുന്നു. ഇത്തരത്തിൽ വളരെ കഥാത്മകമായ തരത്തിൽ കഥ പറയുന്ന തരത്തിൽ എന്ത് ചെയ്യുന്നു? കവി അവതരിപ്പിച്ചിരിക്കുകയാണ്. അതേ പ്രാർത്ഥന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുക. വായിച്ചിട്ട് നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക? അത് ക്വസ്റ്റ്യൻ പകർത്തി അതിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ എന്ത് ചെയ്യുക? കുറിച്ച് വയ്ക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ജീവചരിത്ര ഭാഗങ്ങൾ വായിക്കുക, അതിലെ കൃതികൾ മനനം ചെയ്യുക, അർത്ഥം പഠിച്ചു വയ്ക്കുക. പിന്നെ പ്രധാനമായിട്ടും ചെയ്യേണ്ട കൃതി
വായിച്ചു നോക്കുക. ചോദ്യങ്ങളൊക്കെ സമൃദ്ധി മുറ്റിടുന്തോറും കുഞ്ഞു എന്ന അറിവിട്ടൊരു അധ്യായം പഠിപ്പിച്ചു. പ്രകൃതി കേൾക്കുന്ന ജീവിത പാഠങ്ങൾ, പ്രകൃതി നമ്മുടെ ചുറ്റുപാടുള്ള പ്രകൃതി ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ജീവിതാവസ്ഥ പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അയൽപാത വക്കത്തുന്ന വഴിപ്പണിക്കുള്ള ചുറ്റുള്ളിലും കല്ലുകൾക്കൊക്കെ ചിറക് വന്നു. ആ ഭാഗം നമ്മൾ ചർച്ച ചെയ്താണ് കല്ലുകൾക്ക് ചിറക് വന്ന കൽപ്പന. ഏതെന്തിനും ചിറക് വയ്ക്കുന്ന കാലമാണല്ലോ വസന്തം. ഇവിടെ പിന്നെ താളം കൊടുത്തിട്ടുണ്ട്. താളം നോക്കുക. കുട്ടനാണ് കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കൊട്ടു വേണം കുഴൽ വേണം കുടവ വേണം, ആ ഭാഗമുണ്ട്, മനസ്സിലാക്കി വയ്ക്കുക. എല്ലാവരും പുസ്തകം നല്ലപോലെ വായിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം.